തൃക്കാക്കരയിൽ നായ്ക്കളെക്കൊന്ന സംഭവത്തിൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറെ പ്രതിചേർത്തു. വിഷമടക്കമുള്ള ക്രമീകരണങ്ങൾ ചെയ്തു കൊടുത്തത് നഗരസഭയാണെന്നാണ് കണ്ടെത്തൽ. നഗരസഭാ ചെയർപേഴ്സൺ അടക്കമുള്ളവരെ പോലീസ് ചോദ്യം ചെയ്യും. അനീഷ് കുമാറാണ് ചേരുന്നത്. അനീഷ്, എന്തൊക്കെയാണ് വരിക? ആ ഗോപികൃഷ്ണൻ ഈ നായ്ക്കളെ വിഷം കൊടുത്ത് കൊന്ന അന്ന് തന്നെ പോലീസ് ഇവരെ പിടികൂടിയിരുന്നു. ഒരാളെ പിടികൂടിയിരുന്നു, പിന്നീട് മൂന്ന് പേരെ പിടികൂടുകയും ചെയ്തു. ഇവരുടെ മൊഴി അനുസരിച്ചാണ്, നഗരസഭയുടെ അറിവോടുകൂടിയാണ് തങ്ങൾ നായ്ക്കളെ പിടികൂടി കുരുക്കിട്ട് കൊന്ന് അതിനുശേഷം കുത്തിവെക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തുവെന്ന് കണ്ടെത്തിയിരുന്നു. ഇതിനുശേഷം നഗരസഭയോട് ചേർന്ന് തന്നെയുള്ള മാലിന്യ നിക്ഷേപ കേന്ദ്രത്തിൽ ഈ നായ്ക്കളെ കുഴിച്ചു മൂടുകയും ചെയ്തു. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് തങ്ങൾ ഇക്കാര്യങ്ങൾ ചെയ്തതെന്നാണ് പോലീസിന് മൊഴി നൽകിയത്. തുടർന്ന് ഹൈക്കോടതി നിയോഗിച്ച അമിക്കസ് ക്യൂറിയും സ്ഥലത്ത് തെളിവെടുപ്പ് നടത്തിയിരുന്നു. അമിക്കസ് ക്യൂറി എത്തിയ നിലപാടും ഈ നഗരസഭയുടെ അറിവോടുകൂടി തന്നെയാണ് ഈ കൃത്യങ്ങൾ ചെയ്തതെന്നാണ്. ഇന്നലെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഹൈക്കോടതിയിൽ ഒരു മുൻകൂർ ജാമ്യ ഹർജി നൽകിയിരുന്നു. ഈ ജാമ്യ ഹർജിയിൽ തനിക്ക് മാത്രം ഇത്തരത്തിലുള്ള ഒരു നയപരമായ തീരുമാനമെടുക്കാൻ കഴിയില്ല, ഇതിലേക്ക് പണമടക്കമുള്ള കാര്യങ്ങൾ നൽകേണ്ടതുണ്ട്, ഒപ്പം വിഷമടക്കമുള്ള സംവിധാനങ്ങളും ഏർപ്പെടുത്തേണ്ടി വന്നു. ഇതൊക്കെ നഗരസഭാ ചെയർപേഴ്സന്റെ നിർദ്ദേശപ്രകാരമാണ്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്റെ അടക്കം നിർദ്ദേശത്തോടുകൂടിയാണ് ചെയ്തതെന്നാണ് വ്യക്തമാക്കിയത്. ഈ സാഹചര്യത്തിലാണ് ഈ പ്രധാന പ്രതിപട്ടികയിലേക്ക് ഈ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറെ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഈ നഗരസഭാ ചെയർപേഴ്സൺ അടക്കമുള്ള ആളുകളെയും ചോദ്യം ചെയ്യും എന്നാണ് പോലീസ് അറിയിക്കുന്നത്. ഒരുപക്ഷെ ഈ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറുടെ മൊഴിയെടുത്ത ശേഷം നഗരസഭാ ചെയർപേഴ്സൺ അടക്കമുള്ളവരെയും പ്രതിപട്ടികയിൽ ചേർക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഇന്നലെ മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്നതിനാൽ അതിൽ ഒരു തീരുമാനമാകും വരെ ഈ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറെ അറസ്റ്റ് ചെയ്യുന്നത് തൽക്കാലം ഒഴിവാക്കി നിൽക്കുകയാണ് പോലീസ്.